1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. അതിനാലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനം ചിൽഡ്രൻസ് ഡേ ആയി ആചരിച്ചു വരുന്നത്. ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അംഗങ്ങൾക്കായി നടത്തുന്ന സെമിനാറിന് വേണ്ടി ഒരു പോസ്റ്റർ ജിമ്പിൽ തയ്യാറാക്കുക. സൂചനകൾ: പുതിയ ക്യാൻവാസിന് 1024x768 പിക്സൽ വലുപ്പത്തിൽ തയ്യാറാക്കുക. പശ്ചാത്തലം ദേശീയ പതാകയിലെ നിറങ്ങൾ ചേർന്ന രീതിയിൽ ക്രമീകരിക്കുക. ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന ലോഗോ ഉൾപ്പെടുത്തുക. ഹോമിലെ കൂൾ ഇമേജസ് ഫോൾഡറിൽ നിന്ന് നെഹ്റു .jpg എന്ന ചിത്രം പ്രത്യേക ലെയറിലായി പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തുക. തയ്യാറാക്കിയ ഫയൽ രജിസ്റ്റർ നമ്പർ _children_day എന്ന ഫയൽ നാമം നൽകി നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇത് PNG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ജിമ്പ് സോഫ്റ്റ്വെയറിലാണ്. അതുവേണ്ടി നമുക്ക് ജിമ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. അതിനുവേണ്ടി അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് മെനുവിൽ നിന്ന് ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം അഥവാ ജിമ്പ് ക്ലിക്ക് ചെയ്യുന്നു. ജിമ്പ് സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു. സാധാരണയായി ജിമ്പ് സോഫ്റ്റ്വെയർ തുറന്നു വരുന്നത് ഇത്തരത്തിൽ 3 ജാലകങ്ങളാണ്: ടൂൾ ബോക്സ്, അതുപോലെ ലെയർ, അതുപോലെ ജിമ്പിന്റെ പ്രധാന ജാലകം. ഇങ്ങനെയാണ് തുറന്നു വരാറുള്ളത്. പ്രവർത്തനത്തിന്റെ സൗകര്യത്തിന് വേണമെങ്കിൽ നമുക്ക് വിൻഡോസ് മെനുവിൽ നിന്ന് സിംഗിൾ വിൻഡോ മോഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. സിംഗിൾ വിൻഡോ മോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ 3 ജാലകങ്ങളും ഒരൊറ്റ വിൻഡോയിലായി വരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇവിടെ ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് ടെംപ്ലേറ്റിൽ പോയി കഴിഞ്ഞാൽ 1024x768 എന്ന ഒരു വില നമുക്കിവിടെ സൈസ് കാണാം. അതല്ലെങ്കിൽ ഇമേജ് സൈസ് എന്ന ഈ ഭാഗത്ത്, വിഡ്ത്ത് ഹൈറ്റ് എന്ന ഈ ഭാഗത്ത് നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് നൽകാം. ഇവിടെ ഈ ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് ക്യാൻവാസിന് 1024x768 വലുപ്പം നൽകാനാണ്. അതിവിടെ 1024x768 എന്ന വലുപ്പം നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള ഒരു പുതിയ ക്യാൻവാസ് ഇവിടെ തുറന്നു വന്നത് കാണാം. ഇനി പശ്ചാത്തലം ദേശീയ പതാകയിലെ നിറങ്ങൾ ചേർന്ന രീതിയിൽ ക്രമീകരിക്കണം. അപ്പോൾ ദേശീയ പതാകയിലെ ചിത്രങ്ങൾ നമുക്കറിയാം, ഇവിടെ ഈ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സിൽ ഫോർഗ്രൗണ്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ജാലകത്തിൽ നമുക്ക് ദേശീയ പതാകയിലെ മുകളിലെ നിറം ഇവിടെ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ താഴെയുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് കളറിൽ വൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം അവിടെ താഴെയുള്ള ഒരു പച്ച നിറവും സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്കറിയാം ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2 നിറങ്ങൾ ലയിപ്പിച്ച് ചേർത്തുകൊണ്ട് വരക്കാം. ഞാനിവിടെ ബ്ലെൻഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു. മുകളിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്തതിന് ശേഷം വിടുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ലയം നമുക്ക് കളറിന്റെ കിട്ടിയിട്ടുണ്ട്. ഇനി മധ്യഭാഗത്തായി വെള്ള നിറം വരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ നമുക്ക് എയർ ബ്രഷ് ടൂള് ഉപയോഗിക്കാം. ഞാനിവിടെ എയർ ബ്രഷ് ടൂള് സെലക്ട് ചെയ്യുന്നു. എയർ ബ്രഷ് ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷ് ചെയ്യേണ്ട നിറം നമുക്ക് വൈറ്റ് ആണ്. അതിനുവേണ്ടി ഇവിടെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ചതുരത്തിലെ ഫോർഗ്രൗണ്ട് ചതുരത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ജാലകത്തിന്റെ ഈ ഭാഗത്തായിട്ട് മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് നോക്കൂ, മൗസ് പോയിന്റർ ആകൃതി മാറുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂൾ ബാറിലുള്ള ഇതിന്റെ പ്രോപ്പർട്ടീസ് വിൻഡോ നമുക്കൊന്നുകൂടെ കാണാം. ഇവിടെ എയർ ബ്രഷിന്റെ വലുപ്പം നമുക്കിവിടെ 20 കാണുന്നത്. അത് ഒന്നുകൂടെ നമുക്ക് കൂടുതലാക്കാം. ഇവിടെ ഇപ്പോൾ ഇതിന്റെ സൈസ് നോക്കൂ, ഒരു 297 എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എയർ ബ്രഷാണ്, ഒരു പെയിന്റ് ബ്രഷിംഗ് ആണ്. ഇവിടെ എയർ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് പെയിന്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ദേശീയ പതാകയുടെ ഒരു നിറത്തിലേക്ക് ഇത് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ എയർ ബ്രഷ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ബ്രഷ് ടൂൾ ഉപയോഗിച്ചോ കുറച്ചുകൂടെ ഓക്കെ. ഇനി ഹാപ്പി ചിൽഡ്രൻസ് എന്ന ലോഗോ ഉൾപ്പെടുത്തണം. ലോഗോ നിർമ്മിക്കുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്രിയേറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോഗോസ് കാണാം. ഫയൽ ക്രിയേറ്റ് ലോഗോസിൽ നിന്ന് ഒന്നാമത്തെ 3D ഔട്ട്ലൈൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ടെക്സ്റ്റ് എന്ന് എഴുതിയിട്ടുള്ള ഈ ജിമ്പ് എന്നതിനെ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെയാണ് നമ്മൾ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് എഴുതുന്നത്. ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് ടൈപ്പ് ചെയ്യുന്നു. നമുക്ക് ഡി ക്യാപിറ്റലാക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കോപ്പി ചെയ്ത് നമുക്ക് ഈ ഒന്നാമത്തെ ടാബിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് എഴുതിയതിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് മെനുവിൽ
കോപ്പി ക്ലിക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ ടാബിൽ നിന്ന് നമ്മൾ വരച്ച ആ ചിത്രത്തിലേക്ക് വരുന്നു. ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് വന്ന് നമുക്ക് കാണാം. ഇവിടെ ഇതൊരു ഫ്ലോട്ടിംഗ് സെലക്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ താഴെയായിട്ട് ക്രിയേറ്റ് എ ന്യൂ ലെയർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ ഇമേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ പേസ്റ്റഡ് ലെയറായി വരുന്നു. ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ സ്കെയിൽ ടൂൾ ഉപയോഗിക്കാം. സ്കെയിൽ ദ ലെയർ ഫോർ സെലക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് എഴുതിയതിന് മുകളിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ സ്കെയിൽ എന്ന ഈ ജാലകം അല്പം മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്തേക്ക് ഇതിനെ ക്ലിക്ക് ചെയ്ത് മാറ്റാവുന്നതാണ്. ചെയ്തതിന് ശേഷം സ്കെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രത്യേക ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി ഹോമിലെ കൂൾ ഇമേജസ് ഫോൾഡറിൽ നിന്ന് നെഹ്റു ഡോട്ട് ജെ പി ജി എന്ന ചിത്രം പ്രത്യേക ലെയറിലായി പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളിവിടെ ഈ ലെയറും ഒരു പ്രത്യേക ഈ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് എഴുതിയത് നമ്മളൊരു പ്രത്യേക ലെയറിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള കൂൾ ഇമേജസിൽ പോയി കഴിഞ്ഞാൽ നെഹ്റു ഡോട്ട് ജെ പി ജി എന്ന ചിത്രം കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം മൂന്നാമത്തെ ടാബിൽ നെഹ്റുവിന്റെ ചിത്രം വന്നിട്ടുണ്ട്. നേരത്തെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ കോപ്പി ചെയ്തതുപോലെ തന്നെ നെഹ്റുവിന്റെ ചിത്രത്തിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് മെനുവിൽ നിന്ന് കോപ്പി ക്ലിക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ ഈ വിൻഡോയിൽ വന്നതിന് ശേഷം ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് മെനുവിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതും ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ലെയറായി വന്നത് നമുക്ക് കാണാം. ഇവിടെ താഴെയുള്ള ക്രിയേറ്റ് എ ന്യൂ ലെയർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ ഇമേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു പുതിയ ലെയറിലേക്ക് വരുന്നു. ഇവിടെ പേസ്റ്റഡ് ലെയർ എന്ന് എഴുതിയതിൽ മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് നമുക്കിവിടെ വേണമെങ്കിൽ നെഹ്റു എന്ന് നൽകാം. ഇനി ഇതിൻ്റെ സൈസ് ശരിയാക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഇതിൻ്റെ സ്ഥാനം ശരിയാക്കുന്നതിനു വേണ്ടി നേരത്തെ ഉപയോഗിച്ച ഈ സ്കെയിൽ ടൂൾ സ്കെയിൽ ദ ലെയർ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ചിത്രം നമുക്ക് അനുയോജ്യമായി തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റാം. അതിനുശേഷം സ്കെയിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ലഭിച്ചിട്ടുണ്ട്. ഇനി തയ്യാറാക്കിയ ഫയൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചിൽഡ്രൻസ് ഡേ എന്ന ഫയൽ നാമം നൽകി നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാൻ പറയുന്നു. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് നിങ്ങളുടെ ഫോൾഡറിലേക്ക് ഇവിടെ ഉണ്ട്. ഫോൾഡർ തുറന്നതിന് ശേഷം രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചിൽഡ്രൻസ് ഡേ. ചിൽഡ്രൻസ് അണ്ടർസ്കോർ ഡേ എന്ന പേര് നൽകി ഡോട്ട് എക്സ് സി എഫ് എന്നത് പ്രൊജക്ട് ഫയലിന്റെ അല്ലെങ്കിൽ ജിംബ് ഫയലിന്റെ എക്സ്റ്റൻഷൻ ആണ്. സേവ് ചെയ്യുന്നു. ഇതേ ഫയൽ തന്നെ ഇത് പി എൻ ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഫയലിൽ എക്സ്പോർട്ട് എന്ന് കാണാം. എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്പോർട്ട് ആസ് രണ്ടായ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചിൽഡ്രൻസ് അണ്ടർസ്കോർ ഡേ ഡോട്ട് പി എൻ ജി എന്ന പേരിൽ നേരത്തെ നമ്മൾ നിങ്ങളുടെ ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് അത് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സ്പോർട്ട് ഇമേജ് ഒന്ന് ഒരു ജാലം കൂടെ വരുന്നു. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ഈ ചിത്രം നിങ്ങളുടെ ഫോൾഡറിലേക്ക് ഒരു പി എൻ ജി ഫയലായി സേവ് ചെയ്ത് കാണാം. നമുക്ക് ഹോം മെനുവിൽ നിന്ന് ഹോമിൽ നിന്ന് നമുക്ക് ഈ ചിത്രം കൂൾ ഡോക്യുമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്ന് കാണാം. ഇതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയ പോസ്റ്റർ.